നമസ്കാരം. മലയാളത്തിലെ പ്രസ്ത കവിയായിരുന്ന ഒ.എൻ.വി ഗുരു ജനിച്ച ദിനം ഇന്ന്. അവരുടെ ചരിത്രം നിങ്ങൾക്കായി. മലയാളത്തിലെ പ്രസ്ത കവിയായിരുന്ന ഒ.എൻ.വി ഗുരു ജനനം 27 മെയ് 1931, മരണം 13 ഫെബ്രുവരി 2016. ഒ.എൻ.വി എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നു. ഒറ്റ പ്ലാക്കൽ നീലകണ്ഠൻ വേലു ഗുരു എന്നാണ് പൂർണ്ണനാമം. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ ചെയർമാൻ സ്ഥാനവും ഒ.എൻ.വി വഹിച്ചിട്ടുണ്ട്. സാഹിത്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ചു 2007 ജന്മാപീഠം പുരസ്കാരം ഇദ്ദേഹത്തിന് 2010 ലഭിച്ചു. പത്മശ്രീ 1998, പത്മവിഭൂഷൺ 2011 തുടങ്ങിയ ബഹുമതികൾ നൽകി കേന്ദ്ര സർക്കാർ ആദരിച്ചിട്ടുണ്ട്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ടെലിവിഷൻ സീരിയലുകൾക്കും നൃത്ത ശില്പങ്ങൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2016 ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് വച്ച് അന്തരിച്ചു. മലയാളത്തിലെ ആധുനിക വിദ്യയ്ക്ക് പാവകത്വരമായ പൂർണ്ണ നൽകുന്നതിലും കവിതയെ സാധാരണ ജനങ്ങളിലെത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്നു ഒ.എൻ.വി. സ്വയം ചൊല്ലിയവതരിപ്പിച്ച കവിതകൾ ആസ്വാദകൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒറ്റപ്ലാക്കൽ കുടുംബത്തിൽ ഒ.എൻ. കൃഷ്ണകുരിപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും പുത്രനായി 1931 ജനിച്ച അദ്ദേഹം മാതാപിതാക്കളുടെ 3 മക്കളിൽ ഇളയ മകനായിരുന്നു. അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. പരമേശ്വരൻ എന്നായിരുന്നു ആദ്യത്തെ പേര്, അപ്പു ഓമനപ്പേരും. സ്കൂളിൽ ചേർത്തപ്പോൾ മൂത്തച്ഛനായ തേവാടി വേലുകുറുപ്പിൻ്റെ പേരാണ് നൽകിയത്. അപ്പു സ്കൂളിൽ ഒ.എൻ. വേലുകുറുപ്പും സഹൃദയർക്ക് പ്രിയങ്കരനായ ഒ.എൻ.വയുമായി. പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലത്തായിരുന്നു. ശങ്കരമംഗലം ഹൈസ്കൂളിൽ തുടർച്ച വിദ്യാഭ്യാസം. 1948 സ്കൂളിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒ.എൻ.വി കൊല്ലം SN കോളേജിൽ ബിരുദ പഠനത്തിലേക്ക് ചേർന്നു. 1952 സാമ്പത്തിക കരാസ്ത്രത്തിൽ ബിരുദമെടുത്തു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1955 മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥമായ ആൾ ഇന്ത്യൻ സ്റ്റുഡൻ്റ് ഫെഡറേഷൻ ISFൻ്റെ നേതാവായിരുന്നു. ഭത്നി സരോജിനി, മകൻ രാജീവ്, മകൾ മായാദേവി, പ്രമുഖായിക അപർണ രാജു പേരമക്കളാണ്. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. കോൺഗ്രസിലെ ചാൾസാണ് വിജയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.